പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഊണും ഉറക്കവും വെടിഞ്ഞ് ഭഗവാനെ ഭജിക്കുക എന്നതാണ് ശിവരാത്രി അനുഷ്ഠാനത്തിൽ പ്രധാനം. ശരീരധർമ്മങ്ങളാകുന്ന വിശപ്പും ദാഹവും ജയിച്ച് അജ്ഞാനമാകുന്ന ഉറക്കത്തിലേക്ക് വഴുതി വീഴാതെ ജ്ഞാനത്തിൻ്റെ ഉണർവിൽ കഴിയുന്ന രാത്രിയാണ് ശിവരാത്രി. യോഗയ്ക്ക് രാത്രി വിശ്രമത്തിനും ആസ്വാദനത്തിനുമുള്ള സമയമാണ്. എന്നാൽ ഭക്തൻ്റെ ഭാവം അതല്ല, രാത്രി ഈശ്വരസ്മരണയ്ക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. ഇന്ദ്രിയാസ്വാദനങ്ങൾ അല്പസുഖം തരുന്നതും അല്പനിമിഷം മാത്രം നിലനിൽക്കുന്നതുമാണ്. അവ ആസ്വദിക്കുമ്പോഴും അവിടുത്തെ കൃപ കൊണ്ടാണ് അവ ലഭിച്ച എന്ന നന്ദിയോട്. കാരണം എന്തിനും കൃപ വേണം. ഒരു പാട്ട് കേൾക്കണേ കേൾവിയുണ്ടെങ്കിലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ, ചെവിയേക്കാത്തവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എത്ര ഭംഗിയുള്ള സ്ഥലത്ത് വെള്ളച്ചാട്ടത്തിനടുത്തും പോയി നിന്നാൽ പക്ഷെ കണ്ണ് കാണാൻ പറ്റിയവർക്ക് അത് കാണാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ ആ ആസ്വദനത്തിനും അവിടുത്തെ അനുഗ്രഹം വേണമെന്നുള്ളതാണ് കൃപ. ആ കൃപയാണ് അനുശക്തി തന്നത്. അതുകൊണ്ട് എല്ലാത്തിനോടൊരു നന്ദിയുള്ളവനായി നമ്മൾ തീരണം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ മറക്കാതെ ജീവിക്കണം. ലോകത്തു നിന്ന് കിട്ടുന്ന അല്പസുഖങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് സാധാരണ ജനങ്ങൾ. അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്നുള്ളതാണ് ചിന്ത. ഒരു കുഞ്ഞിന് കളിപ്പാട്ടം കിട്ടുന്നതാണ് ഏറ്റവും ഉന്നതമായെന്ന് ചിന്തിക്കുകയാണ്. അതുപോലെ കളിപ്പാട്ടത്തിന് പിന്നെ കുഞ്ഞങ്ങനോട്ടം കണ്ട് അത് കഴിഞ്ഞ് വേർന്ന് കാണുമ്പോൾ അത് വേണം, അങ്ങനെ പോവുക പൊക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാറിന്ന് വലിയ കാറായ വിലയായിരുന്നു, അങ്ങനെ ഇങ്ങനെ പിന്നെ പ്ലെയിനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരിക്കലും തൃപ്തിയാകുന്നില്ലല്ലോ. തൃപ്തി വരുന്നുണ്ട് ബാഹ്യമായ വസ്തുവിൽ, ഈ രീതിയിലുള്ള തൃപ്തിയുള്ളൂ. പിന്നെ അടുത്ത നിമിഷം മാറുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സ്. അതാണ് ബാഹ്യവസ്തുക്കളോടുള്ള തൃപ്തി. പക്ഷെ അതാണ് പൂർണ്ണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കരയുന്ന കുഞ്ഞിനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനു കളിപ്പാട്ടം വേണ്ട കൊടുത്ത് അത് കണ്ട് കളിച്ച് ഒരു മിനിറ്റ് കളിച്ചു, പിന്നെയും കരയാൻ തുടങ്ങി, വേറെ കളിപ്പാട്ടം കൊടുത്തു, അത് കഴിഞ്ഞ് അപ്പം ചിരിച്ചു, പിന്നെയും കരയാൻ തുടങ്ങി. കുഞ്ഞു ഇപ്പിള് വെച്ച് കൊടുക്കുമ്പോൾ അപ്പം കുഞ്ഞു വിചാരിക്കുന്നതാണ് പൂർണ്ണമെന്ന്, കൊച്ചു വിശന്നിട്ടാണ് കരഞ്ഞത്. അപ്പോൾ തൽക്കാലം അത് കിട്ടിയപ്പോൾ ചിരിച്ചു, പിന്നെ നിർത്താണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനം പാലാണ്, കൊച്ചിന് പാലാണ് വേണ്ടത്. അപ്പോൾ തൽക്കാലമായി കിട്ടിയ ആ കളിപ്പാട്ടം പോലാണ് നമ്മളിപ്പോൾ തൃപ്തിപ്പെടുന്നത്. ലോകത്തു നിന്ന് കിട്ടുന്ന അല്പസുഖങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് സാധാരണ ജനങ്ങൾ. എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അധീനമാക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വലുതായ ശാന്തിയും സുഖവുമുണ്ട്. അതിലേക്കുള്ള വാതിലുകൾ തുറക്കുന്ന താക്കോലുകളാണ് വ്രതവും തപസ്സുമൊക്കെ. ശിവരാത്രിക്ക് ഉപവാസം പ്രധാനമാണ്. രാപകൽ പൂർണ്ണമായും ഉപവസിക്കുക എന്നതാണ് ആചാരം. അല്ലെങ്കിൽ അവനെൻ്റെ ശക്തി അനുസരിച്ച് ഉപവസിക്കാം. പ്രത്യേക അസുഖമുള്ളവർക്കാണെങ്കിൽ വെള്ളം കുടിക്കണം, പ്രഷറുള്ളവർക്കാണ് പട്ടിണി കിടന്ന പ്രഷർ കൂടാം, ഷുഗർ താണാലും ഉപവസിക്കണമെന്നുണ്ട്. ആളെ ചത്തുവോ, താന്ന് പോയ ഒരാൾക്ക് വെള്ളം കുടിക്കാൻ എനിക്ക് ഇതിനെ ചത്തുവോ, അതല്ല. അത് നോക്കി അതനുസരിച്ച് ഉപവസിക്കാം. ഉപവാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശ്വര സമീപം വസിക്കുക, ആത്മനിഷ്ഠനായിരിക്കുക എന്നതാണ്. ബാഹ്യമായ ആഹാരം വഴിയിൽ അതിനെ സഹായിക്കും. നാളെ പരീക്ഷയെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണം, പക്ഷെ വാർന്നിറച്ച് ഭക്ഷണം കഴിച്ചു കിടന്നാൽ കൂടുതലും ഉറങ്ങിപ്പോവും, തമസ്സ് വരും. ഇപ്പോൾ ഈ അസുഖം വന്ന് കിടക്കുന്നവരെല്ലാം ഇത്ര ദിവസമൊക്കെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആഹാരം ബാഹ്യമായ ആഹാരം വെടിയിൽ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കുറച്ച് ചെറിയ ചെറിയ മുക്കൂടി ഇച്ചിരി കൂടെ. അവരൊക്കെ പീസിന് സമീപമാണ്. ഇതിനൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി ഒരു ത്യജിക്കൽ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന എല്ലാം തന്നെ ആഹാരമാണ്. അവയെ വെടിയുന്നതിൻ്റെ പ്രതീകമാണ് അന്നമാകുന്ന ആഹാരം ഉപേക്ഷിക്കൽ. ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം കിട്ടും. അപ്പോൾ ഭക്ഷണം ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജത്തെ
ശരീരം സ്വന്തം ശുദ്ധീകരണത്തിനും രോഗങ്ങളെ മാറ്റുവാനും ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രാണം ശരിയായ ദിശയിൽ ചലിക്കുകയും മനസ്സ് ധ്യാനാത്മകമായ അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ആ അവസ്ഥയിൽ രാത്രി ഉറക്കം ഒഴിഞ്ഞാൽ നല്ല ഉണർവുണ്ടാകും, ധ്യാനം ഏകാഗ്രമാകുകയും ചെയ്യും. അതുമാത്രമല്ല ശരീരമായ പല അസുഖങ്ങളും ശമിപ്പിക്കാൻ ഉപവാസം കൊണ്ട് കഴിയും. എന്നാൽ ഒന്നും അമിതമാകരുത്, മിതവും സന്തുലനവും ആവശ്യമാണ്. കൂടുതൽ നേരം ഉറങ്ങുന്നവനും തീരെ ഉറങ്ങുന്നവനും യോഗം സാധ്യമല്ല. ഉറങ്ങാതെ നമുക്ക് അതും അസുഖം ഉണ്ടാക്കും. കൂടുതലും ഉറങ്ങിയാലും പ്രഷർ കൂടും, തലയ്ക്ക് പെരുപ്പ് വരും. തീരെ ഉറങ്ങിയില്ലെങ്കിലും പ്രഷർ കൂടും. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരും വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവർക്കും യോഗം സാധ്യമല്ല. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മനസ്സിനെ ഉറക്കത്തിലേക്ക് വരുന്നതും പലരും നമ്മൾ കാണാറുണ്ടല്ലോ. ഉള്ളിൽ തമസ് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ സംഭവിക്കും. സത്സംഗം കേൾക്കുന്നതും മന്ത്രജപവും പലരും ഉറക്കകുളികൾക്ക് പകരമായി വിജയകരമായി ഉപയോഗിച്ച് വരുന്നുണ്ട്, നമ്മൾ കാണാറുണ്ടല്ലോ. ഇത് പറയുമ്പോൾ അമ്മ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു പണ്ഡിതൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രഭാഷണം നടത്തും. അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ പോയി പ്രഭാഷണം കേൾക്കും. അപ്പോൾ ഒരപ്പനും കൊച്ചു പേരക്കുട്ടിയും കൊണ്ടുപോകും. അപ്പോൾ അപ്പനും ഇങ്ങനെ അവിടെ പ്രഭാഷണം നടത്തുന്ന മുമ്പ് തന്നെ കയറി ഇരിക്കുകയും ചെയ്യും. പ്രഭാഷണം നടത്തുമ്പോൾ ഇത് ഉറങ്ങുന്നതാണ്. അപ്പോൾ മുമ്പ് തന്നെ ഇരിക്കുകയല്ലേ, ഇപ്പോൾ ഉറങ്ങുന്നത് കണ്ട് അപ്പോൾ പണ്ഡിതന് പേനെ ഈ അപ്പൻ്റെ കൂടെ വന്ന കൊച്ചു പേരക്കുട്ടിയെ വിളിച്ച് അടിച്ചു വിളിച്ച് പറഞ്ഞു, മോനെ നീ അപ്പൻ ഉറങ്ങുമ്പോൾ എപ്പോഴും ഉറക്കം തോന്നും, നീ അപ്പൻ നോക്കിയിരിക്കണം, ഉറങ്ങുമ്പോൾ അപ്പന് തട്ടണം. അയ്യോ അത് അപ്പന് ഞാനങ്ങനെ തട്ടാനാ പറഞ്ഞു. അല്ല നീ തട്ട് തട്ട്, ചെയ്യത്തില്ല ചെയ്യത്തില്ല, അപ്പനല്ലേ തട്ടാൻ പാടില്ലല്ലോ. അങ്ങനെ തട്ടിയാൽ നിനക്ക് നിങ്ങൾ എന്ത് തരുമെന്ന് ചോദിച്ചു. നീ തട്ടിയാൽ നിനക്ക് ചോക്ലേറ്റ് മേടിക്കാൻ ഞാൻ 10 രൂപ വെച്ച് തരാം. അങ്ങനെ പോയി ദൈവം മുമ്പ് വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ അപ്പം ഉറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പണ്ടേം പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ഇപ്പം അതിന് ഇവൻ പൈസ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന അപ്പം ഉറങ്ങുകൊണ്ട് ഈ മോൻ തട്ടുന്നില്ല. അപ്പോൾ നീ എന്താ തട്ടാത്തത്? അത് അപ്പം പറഞ്ഞ് നീ എന്നെ തട്ടാതിരുന്നാൽ നിനക്ക് 20 രൂപ വെച്ച് തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അപ്പനെ തട്ടാതിരിക്കുന്നത്. ഇതുപോലാണ് പലരുടെയും കാര്യം. ഉറക്കം അവർക്കൊരു സുഖമാണ്, എവിടെയും അനായാസം അവരത് സാധിക്കും. ഈ പ്രശ്നത്തെ എങ്ങനെ ജയിക്കും? വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അങ്ങനെ ക്രമേണ നമുക്ക് ജയിക്കാൻ സാധിക്കും.
जाते हृदय शिव के तेरा
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നേദാന്ത നിയോഗം നിലയറിയാത്ത നേദാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Just invite a mind, your heart, and pandemic or no pandemic, she will be there in a jiffy. In fact, Amma is eagerly and patiently waiting to receive that invitation from our end. The famous story of Shabari in the Ramayana, you all know the story. The story says, even though there were other saints waiting to welcome Lord Rama to their ashram, he only visited Shabari. This was solely owing to her selfless and pure devotion to the Lord. And according to the scripture, Ramayana, Shabari herself put this question to Lord Rama. Shabari asks, O Lord, there were many spiritually accomplished yogis waiting for your darshan, but you came to this worthless devotee's hermitage. O Lord, to you, only pure devotion matters. Neither knowledge, caste, creed, nor color. And Shabari, I don't know if you have observed this aspect, if you had gone through Ramayana, most of us, yes, of course. But the original Ramayana, Valmiki Ramayana, Shabari had no idea how or what the Lord looked like. She had no idea. She had never seen the Lord, but unflinching was her faith, absolute was her devotion, and flawless was her love for the Lord. 13 long years passed by like this. Shabari waited and waited and waited for her Lord day in and day out. With great anticipation, she would sweep several kilometers of the pathway every single day. She walked through the forest and removed thorns and stones and drooping vines for the thought that the creepers would get caught in Rama's uncombed hair. She broke the lumps of earth as she did not want Rama's soft feet to get hurt from them. Don't we do this here? Every single day you see people sweeping and sweeping and sweeping and sweeping, endlessly sweeping. The steps, the pathway, the handrails. And then, you know, maybe we should get a magnifying lens to see if there is any sand particles. I mean, why? Why do we do that? I hear people saying, Amma's softy feet, it should not get hurt. Ammayude mrudulamaya padangal. Every single day, whoever had undertaken that seva, I had seen them meticulously doing that job, speck and clean. So love, overflowing love. We don't do it for our husband or wife or brothers, siblings. No. Even if the prime minister or the president of the country comes, we are not going to do that, are we? Never.
She also collected, Shabari also collected fresh fruits for the Lord to eat every single day. And one day, finally, Rama came along with his brother Lakshman. And the moment Shabari saw Rama, she knew, she simply knew, she had never seen the Lord before. There was no photography or anything in those days. So she had never seen the Lord, except some descriptions about the Lord. But when she saw Rama, she knew it was the Lord. There wasn't any need of any introduction. Nothing. She knew. Even though she was unfamiliar with Rama's appearance, because the pure bliss she experienced, the pure bliss that Rama radiated, that was enough for her to recognize the Lord. It's like us seeing a ma. Just a glimpse, just the thought that she is coming, something happens, something, some awakening happens within us, right? And we see the movement everywhere. It's like the entire creation is moving. And Shabari was a low caste, illiterate, and had no knowledge of the scriptures, yet her unshakable faith, her steadfastness and innocent devotion took her to the highest peak of human existence. Allow me to quote a famous verse from the Srimad Bhagavad Gita. Yomam pasyati sarvatra sarvam chamai pasyati tasyaham na pranashyati sachamena pranashyati. Chapter 6, verse 30. One who sees me in all and sees all in me. One who sees me in all and sees all in me. To him, to her, I'm not lost. Not even for a moment. I'm not lost. And he is not lost for me. Never. In fact, I will be running behind him. Her. So in this verse, Lord Krishna speaks exercising his full authority as Ishvara, as God.